അമ്പലപ്പുഴയിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തന വീഴ്ച അന്വേഷിച്ച് CPM സമിതി റിപ്പോർട്ട് നൽകി. മുൻമന്ത്രി ജി സുധാകരന് പ്രവർത്തന വീഴ്ച ഉണ്ടായതായി റിപ്പോർട്ടിൽ പരാമർശമുണ്ടെന്നാണ് സൂചന. നടപടി തീരുമാനിക്കേണ്ടത് സംസ്ഥാന സെക്രട്ടേറിയറ്റാണ്. കൂടുതൽ വിവരങ്ങളുമായി ആ ശ്രീജിത്ത് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, എന്തെല്ലാം വിവരങ്ങൾ ഇപ്പോൾ കിട്ടുന്നുണ്ട്? സുധാകരനെതിരെയുള്ള പരാമർശങ്ങൾ എന്തെങ്കിലും പുറത്തു വന്നിട്ടുണ്ടോ? മഞ്ജുഷ, അമ്പലപ്പുഴയിലെ പ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുത്തില്ല എന്ന ആക്ഷേപം നേരിട്ട ജി സുധാകരനെതിരെയാണ് CPM സംസ്ഥാന സമിതി രണ്ടംഗ കമ്മീഷൻ നിയോഗിച്ചത്. CPM കേന്ദ്ര കമ്മിറ്റി അംഗമായ എളമരം കരീമും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ KJ തോമസും അടങ്ങുന്ന കമ്മീഷൻ അന്വേഷണം പൂർത്തിയാക്കി ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. അമ്പലപ്പുഴയിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതോടെ പ്രവർത്തനത്തിൽ ജി സുധാകരൻ്റെ ഭാഗത്ത് നിന്ന് പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് എന്ന പരാമർശം ഈ റിപ്പോർട്ടിലുണ്ട് എന്നാണ് നമുക്ക് സൂചന. ഏതെങ്കിലും തരത്തിലുള്ള നടപടിയെടുക്കണമെന്ന കാര്യം കമ്മീഷൻ ശുപാർശ ചെയ്തിട്ടില്ല. അങ്ങനെ ശുപാർശ ചെയ്യാൻ കമ്മീഷന് കഴിയുകയുമില്ല. റിപ്പോർട്ടിൻ്റെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ എന്ത് വേണം എന്ന് തീരുമാനിക്കുന്നത്, ആ ധാരണ ഉണ്ടാക്കുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ്. ഇന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗമായ കോടിയേരി ബാലകൃഷ്ണൻ കമ്മിറ്റിയിൽ പങ്കെടുക്കാത്തതുകൊണ്ട് ഈ റിപ്പോർട്ട് ചർച്ചയ്ക്കെടുത്തില്ല. കോടിയേരി ബാലകൃഷ്ണൻ കോവിഡ് രോഗബാധ കഴിഞ്ഞ് സുഖം പ്രാപിച്ച് എത്തിയ ശേഷം മാത്രമേ ഇത് പരിഗണിക്കുകയുള്ളൂ. എന്തായാലും പാർട്ടി സമ്മേളനങ്ങൾ പ്രഖ്യാപിച്ച സാഹചര്യത്തിലും ഈ കാര്യത്തിൽ ഈ അമ്പലപ്പുഴയിലെ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട നടപടികൾ തുടർന്നുകൊണ്ട് പോകുന്നതിൽ തടസ്സമില്ല എന്നാണ് പാർട്ടി നേതാക്കൾ നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. കാരണം തിരഞ്ഞെടുപ്പിലെ പ്രവർത്തനം വീഴ്ച സംബന്ധിച്ച കാര്യങ്ങളിൽ നടപടിയെടുക്കുന്നതിന് പാർട്ടി സമ്മേളനങ്ങൾ പ്രഖ്യാപിച്ചത് തടസ്സമാകില്ല എന്ന് നേതാക്കൾ പറയുന്നു. അതുകൊണ്ട് തന്നെ വരുന്ന കോടിയേരി ബാലകൃഷ്ണൻ തിരിച്ചെത്തിയ ശേഷമുള്ള സെക്രട്ടേറിയറ്റിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു ധാരണ ഉണ്ടാക്കുക. അതിനുശേഷം നടക്കുന്ന സംസ്ഥാന കമ്മിറ്റിയിലായിരിക്കും അന്തിമ തീരുമാനം നടപടിയുടെ കാര്യത്തിൽ. ശ്രീജിത്ത്, അവസാനം കമ്മീഷന് മുന്നിൽ തെളിവ് നൽകിയ സുധാകരൻ തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ സുധാകരൻ്റെ പരാമർശങ്ങൾ കമ്മീഷൻ മുഖവിലക്കെടുത്തില്ല എന്ന് വ്യക്തമാക്കുന്നതല്ലേ റിപ്പോർട്ട്? മഞ്ജുഷ, സുധാകരൻ്റെ വാദം അമ്പലപ്പുഴ മണ്ഡലത്തിൽ വോട്ട് കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അമ്പലപ്പുഴ മണ്ഡലത്തിൽ വോട്ട് കുറഞ്ഞിട്ടില്ല, തൊട്ടടുത്തുള്ള ആലപ്പുഴ മണ്ഡലത്തിലാണ് ധാരാളം വോട്ട് കുറഞ്ഞത്. അതുകൊണ്ട് തന്നെ തൻ്റെ ഭാഗത്ത് ഒരു തരത്തിലുള്ള പ്രവർത്തന വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്ന് സ്ഥാപിക്കാനാണ് ജി സുധാകരൻ കമ്മീഷൻ മുമ്പിൽ ശ്രമിച്ചത്. എന്നാൽ കമ്മീഷൻ മുമ്പിൽ ഹാജരായ ആലപ്പുഴ സൗത്ത് ഏരിയ കമ്മിറ്റിയിലെയും അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിയിലെയും ഭൂരിഭാഗം നേതാക്കളും സുധാകരൻ്റെ ഭാഗത്ത് നിന്ന് പ്രവർത്തന വീഴ്ച ഉണ്ടായിരുന്ന നിലപാടെടുത്തു. മാത്രമല്ല പരാതിക്കാരനായ അമ്പലപ്പുഴ MLA HSലാമും ഇതിന് ഉപോൽബലകമായ തെളിവ് നൽകി. തെരഞ്ഞെടുപ്പിൽ സജീവമായി പ്രവർത്തിച്ചില്ല എന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പിന് വേണ്ട ഫണ്ട് അടക്കമുള്ള സഹായങ്ങൾ നൽകിയില്ല എന്ന ആരോപണമുണ്ട്. ഇത് സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച തെരഞ്ഞെടുപ്പ് റിവ്യൂവിലുമുണ്ട്. അതായത് ജി സുധാകരൻ അമ്പലപ്പുഴയിലെ വിജയത്തിന് ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനമല്ല കാഴ്ചവെച്ചത്, അവിടെ കമ്മിറ്റിയെ സഹായിക്കുന്ന വേണ്ട സഹായങ്ങൾ നൽകിയില്ല എന്ന പരാമർശമുണ്ട്. അപ്പോൾ ഇത് സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച തെരഞ്ഞെടുപ്പ് റിവ്യൂ റിപ്പോർട്ടിൽ തന്നെയുള്ള കാര്യങ്ങളാണ്. അത് ഒന്നുകൂടി ഈ അന്വേഷണ കമ്മീഷൻ ശരിവെക്കുന്നു എന്നതാണ് ഇപ്പോൾ വരുന്ന കാര്യം. ശരി, ആ ശ്രീതാണ് പ്രധാനപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്തത്.